ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൽ നീരത് സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ പതിനേഴ് വ്യാഴാഴ്ച തീരളെത്തിയ ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് ബോഗയൻ വില്ല ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ കുഞ്ചാക്കോ ബോബൻ അമൽനീരത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജ്യോതിർമയി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമയി ഷറഫുദ്ദീൻ നന്ദകുമാർ ശ്രദ്ധ എന്നിങ്ങനെ മികച്ച ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട് ലാജോ ജോസിന്റെ കഥയ്ക്ക് അമൽനീരത് ലാജോ ജോസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ചിത്രം ആദ്യ ദിവസം എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം ായിരുന്നു നേടിയെടുത്തിരുന്നത് ലോകമെമ്പാടുമായി വമ്പൻ റിലീസോടെ തിയേറ്റലിലത്തെ ഈ സിനിമ ആദ്യ ദിവസം പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുമായിരുന്നു ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ സിനിമ ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അറുപത്തി ലക്ഷം രൂപയാണ് ഇതിൽ നാൽപ്പത് ലക്ഷം രൂപയും കളക്ട് ചെയ്തത് കർണാടകയിൽ നിന്ന് മാത്രമായാണ് അങ്ങനെ ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ദിവസം ജി സി സി കളക്ഷനായി രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ ഓവർസീസ് കളക്ഷനായി കളക്ട് ചെയ്തത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ ഈ അമൽനീര ചിത്രം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കഷ്ണനായി നേടിയെടുത്തിട്ടുള്ളത് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കുഞ്ചാക്കബോബന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ബോഗൻ ബില്ല നേടിയെടുത്തിട്ടുള്ളത് ഇനി രണ്ടാം ദിവസവും വർക്കിംഗ് ദിനം കൂടെ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോണിലേക്ക് വന്നാൽ കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ ഈ സിനിമ അറുപത് ലക്ഷത്തോളം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ മുപ്പത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് രണ്ട് കോടിക്ക് മുകളിലാണ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കഷണനായി നേടിയെടുത്തിട്ടുള്ളത് അഞ്ചര ആറ് കോടി റേഞ്ചിലാണ് ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ജി സി സിയിൽ നിന്ന് ഈ സിനിമ ഇന്ന് നേടിയെടുക്കാൻ സാധ്യത രണ്ട് കോടിയോളം രൂപയാണ് അതായത് ഇന്ന് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രത്തിന് കേരളത്തെ കളക്ഷൻ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ഈ ചിത്രത്തിന്റെ ജി സി സി ഓവർസീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ടര കോടിയോളം രൂപയാണ് അങ്ങനെ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാല് കോടിക്ക് മുകളിലാണ് അങ്ങനെ രണ്ട് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണനായി ഈ അമൾ നീരത് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപയാണ് പത്ത് കോടിക്ക് താഴെ മാത്രം ബിഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നാളെ ശനി മറ്റന്നാൾ ഞായർ എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കർഷനിലൂടെ മാത്രം തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബോഗേൻ വില്ല സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം